ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു വാസ്ലിൻ എൻ്റെ റെമഡികളെ കുറിച്ച് പറയാനാണ്. ഇതൊരു പെട്രോളും ജെല്ലി വാസ്ലിനാണ്. ഇത് ശരിക്കും എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ ഉപയോഗങ്ങളും അറിയില്ല, എങ്കിലും എനിക്കറിയുന്ന ചില ചില ഉപയോഗങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ വാസ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തല മുതൽ കാല് വരെ ഉപയോഗപ്പെടുന്നതാണ്. പക്ഷേ എല്ലാ ഉപയോഗങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വാസ്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. വാസ്ലിൻ, ഈ ഒരു വാസ്ലിൻ നമുക്ക് നമ്മുടെ ഐബ്രോസിന് ഇങ്ങനെ ഒരു ലൈൻസ് വരച്ച് കൊടുക്കുക. അത് കിടക്കാൻ നോക്കുമ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്താൽ നേർത്ത പുരികങ്ങളൊക്കെ നല്ല കട്ടിയുള്ളതായി മാറും. എൻ്റെ ഇപ്പോൾ കട്ടിയുള്ളതാണ്, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ആവശ്യമില്ല. ഇതിങ്ങനെ നല്ല കട്ടിയുള്ള പിരികം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാര്യം ചെയ്താൽ മതി. അടുത്തത് നമ്മുടെ ഈ കൺപീലികൾ, അത് കട്ടിയില്ലാത്തവർക്ക് കൺപീലികളിലും കണ്ണടച്ചിങ്ങനെ ഇതുപോലെ വാസ്ലിൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അടുത്തത് ചിലവർ വാക്സൊക്കെ ചെയ്തിട്ട് കൈയും കാലും ഒക്കെ ഡ്രൈ ആയിപ്പോയിട്ടുണ്ടാവും. മാത്രമല്ല ചിലവർക്ക് ഇൻഗ്രോത്ത് ഉണ്ടാവും, അതായത് ഈ വാക്സ് ചെയ്ത ഭാഗത്ത് ഒന്നോ രണ്ടോ ഡോട്ട് ചിലവിടങ്ങളായിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ ഇപ്പോൾ ഇല്ല, ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാസ്ലിനൊക്കെ ഉപയോഗിച്ച് അതൊക്കെ മാറി. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഈ വാസ്ലിൻ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്താൽ ആ ഇൻഗ്രോത്തൊക്കെ ഉള്ളിലേക്ക് വളരുന്ന രോഗം പുറത്തേക്ക് വളരാൻ തുടങ്ങും. പിന്നെ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ വിണ്ട് കീറൽ, കാലിൻ്റെത്. അപ്പോൾ കാലിലും ഈ വാസ്ലിൻ ആ കീറിയ ഭാഗത്തൊക്കെ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അപ്പോൾ രാത്രിയാണ് ഈ വാസ്ലിൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുടി അറ്റം പിളർന്നു പോകുന്നത്. അപ്പോൾ ആ മുടിയുടെ അറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും. ഈ അറ്റത്തു നിന്ന് ഒരു മുടി തന്നെ രണ്ടായി മാറുന്ന അവസ്ഥ, ആ അവസ്ഥ മാറിക്കിട്ടാനായിട്ട് ഈ അറ്റം പിളരുന്ന ഭാഗത്ത് വാസ്ലിൻ നന്നായി ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ ഒരു മുടിയുടെ അറ്റം പിളരുന്ന അവസ്ഥയും മാറിക്കിട്ടും. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിപ്സ്, ചിലർക്കുള്ള പ്രശ്നമാണ് ലിപ്സ്. എത്ര ലിപ്സ്റ്റിക് ഇട്ടാലും അതൊരു പ്രത്യേക എടുത്തു വെച്ച പോലെ കാണിക്കും. അപ്പോൾ ഈ ആദ്യം ഒരു കോട്ടിങ് ഈ വാസ്ലിൻ ഉപയോഗിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ നന്നായിട്ട് ലിപ്സ്റ്റിക് വരഞ്ഞു കൊടുത്താൽ ആ ഒരു ഗ്ലോ അതുപോലെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിച്ചാലും പെട്ടെന്ന് അത് വയറ്റിലേക്ക് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ഒരു വികൃത രൂപമായി പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വാസ്ലിൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ്, ഇവിടെയൊക്കെ നമ്മൾ ഡ്രൈ ആണെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് മുന്നേ കുറച്ച് വാസ്ലിൻ നമ്മുടെ കവിളുകളിലും ഈ ഒരു നോസ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു ഷേപ്പ്, നോസിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വാസ്ലിൻ്റെ ഉപയോഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.